ചർച്ചയിലേക്ക് വീണ്ടും. ശ്രീ സിയ റൌഫ്, പോപ്പുലർ ഫ്രണ്ട് ഔദ്യോഗികമായി ഞങ്ങൾ ഈ മുദ്രാവാക്യത്തെ ഓൺ ചെയ്യുന്നില്ല എന്ന് പറയുകയും അതേസമയം തന്നെ ഇത് ഒരു ജൈവിക പ്രതികരണമായിരുന്നു എന്ന് സ്ഥാപിക്കുകയും ചെയ്യുകയാണ്. യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഇക്കാര്യത്തിലെ ഒറ്റ നിലപാട് എന്താണ്? ഞങ്ങളുടെ ആശയം തന്നെയാണ്, ആദർശം തന്നെയാണ് ആ പയ്യൻ പറഞ്ഞത് എന്ന് പറയാനുള്ള ആർജവുമുണ്ടോ? അഭിലാഷേ, ഈ പരിപാടി സംഘടിപ്പിച്ചതിന് ശേഷം ഞങ്ങൾ ആലപ്പുഴയിൽ നടത്തിയിട്ടുള്ളത് ഇന്ത്യൻ റിപ്പബ്ലിക്കിനെ സംരക്ഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു സമ്മേളനമാണ് ആലപ്പുഴയിൽ നടത്തിയിട്ടുള്ളത്. ആ സമ്മേളനത്തിൻ്റെ മുദ്രാവാക്യങ്ങളാവട്ടെ, ആ സമ്മേളനത്തിലെ പ്രസംഗങ്ങളാവട്ടെ, അത് മുഴുവനും ഈ രാജ്യത്തിൻ്റെ റിപ്പബ്ലിക്കിനെ തകർക്കാൻ ശ്രമിക്കുന്ന, ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന, ഈ രാജ്യത്തിൻ്റെ ബഹുസ്വരതയെ ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന, മുസ്ലിങ്ങൾക്ക് എതിരെ വംശഹത്യ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്ന, RSS നേതൃത്വം നൽകുന്ന ഹിന്ദുത്വ ഭീകരതയ്ക്കെതിരെ ജനകീയമായ പ്രതിരോധമുയരണം, ജനാധിപത്യപരമായ പോരാട്ടമുയരണം എന്നുള്ള സന്ദേശമാണ് ആ സമ്മേളനത്തിൻ്റെ റാലിയും പൊതുസമ്മേളനത്തിലും ഉടനീളം ഉണ്ടായിട്ടുള്ളത്. ആ സമ്മേളനം മാതൃഭൂമി ഉൾപ്പെടെയുള്ള ചാനലുകൾ ആരും പ്രദർശിപ്പിച്ചതായിട്ട് എൻ്റെ അറിവിലില്ല. പക്ഷെ ആ സമ്മേളനത്തിൽ ഉയർത്തിയിട്ടുള്ള ഒരു മുദ്രാവാക്യം, സാധാരണ ആലപ്പുഴ സമ്മേളനം മാത്രമല്ല എല്ലാ സമ്മേളനങ്ങളിലും പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഒരു രീതി, വിളിക്കേണ്ട മുദ്രാവാക്യം നേരത്തെ തന്നെ എഴുതി തയ്യാറാക്കിയത് ആളുകൾക്ക് വിതരണം ചെയ്യാറുണ്ട്. അത് ആലപ്പുഴയിലും സംഭവിച്ചിട്ടുണ്ട്. അതിനനുസരിച്ചിട്ട് ഈ കുട്ടി വിളിച്ച മുദ്രാവാക്യം ഞങ്ങൾ ഇന്നലെ വ്യക്തമാക്കിയതാണ്. പോപ്പുലർ ഫ്രണ്ട് ഔദ്യോഗികമായി നൽകിയ മുദ്രാവാക്യമായിരുന്നില്ല അത്. അതേസമയം ആ കുട്ടി വിളിച്ച മുദ്രാവാക്യം മുഴുവനും RSSന്റെ ഹിന്ദുത്വ ഭീകരതയ്ക്കെതിരെ ആയിരുന്നു. പക്ഷെ അതിൽ രണ്ട് വരികൾ ഞാൻ കൃത്യമായി പറയുന്നു, അതിലെ രണ്ട് വരികൾ മുഴുവനായി കേട്ടാലും അത് പോപ്പുലർ ഫ്രണ്ടിന്റെ RSSനെതിരെയാണെന്ന് പറയാൻ കഴിയില്ല. ഇവിടെ ശ്രീ റൌഫ്, താങ്കൾ പറഞ്ഞ വാചകങ്ങൾ തന്നെ താങ്കൾ ഒന്ന് പരിശോധിക്കൂ. ഇന്ത്യൻ റിപ്പബ്ലിക് പൂർത്തീകരിച്ചോട്ടെ അഭിലാഷ്, ഏതായാലും ചോദിച്ചതിന്റെ നിലപാട് കേൾക്കണല്ലോ. നിങ്ങൾ അവിടെ ബാനറിൽ എഴുതി വെച്ചിരിക്കുന്നത് ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ അടിസ്ഥാന സ്തംഭങ്ങളിൽ ഒന്ന് മതനിരപേക്ഷതയാണ്. അപ്പോൾ മതനിരപേക്ഷതയ്ക്ക് ഘടകവിരുദ്ധമായ ഒരു മുദ്രാവാക്യം കൊണ്ട് എങ്ങനെയാണ് ഇന്ത്യൻ റിപ്പബ്ലിക്കിനെ സംരക്ഷിക്കുക? ബഹുസ്വരത, താങ്കൾ നേരത്തെ ഉപയോഗിച്ച വാക്കാണ്, ബഹുസ്വരതയ്ക്ക് നിരക്കുന്നതാണ് ഈ സമ്മേളനത്തിൽ ഉയർന്ന ഈ മുദ്രാവാക്യം എന്ന് ഏത് അടിസ്ഥാനത്തിലാണ് പറയാൻ കഴിയുക? മൂന്നാമത്തേത് വംശഹത്യ. യഥാർത്ഥത്തിൽ ഈ മുദ്രാവാക്യത്തിലുള്ളത് വംശഹത്യക്കുള്ള കോൾ ആണല്ലോ. അതിപ്പോ മുസ്ലിം വംശഹത്യ മാത്രമേ വംശഹത്യയാകൂ എന്നില്ല, ഏത് വിഭാഗത്തിലെ ഹത്യയും അങ്ങനെയാണ്. അപ്പൊ താങ്കൾ പറഞ്ഞ കാര്യവും താങ്കളുടെ വാചകങ്ങളും ഈ മുദ്രാവാക്യവും രണ്ടും രണ്ട് സൈഡിൽ വെച്ചൊന്ന് ആലോചിച്ച് നോക്കൂ അഭിലാഷേ. ഞാന് നിങ്ങൾ ഈ ചർച്ച നിയന്ത്രിക്കുമ്പോൾ വളരെ അപകടകരമായ പരാമർശങ്ങൾ നിങ്ങളും സൂക്ഷിക്കേണ്ടതുണ്ട്. ഞാനിത് വളരെ സീരിയസ് ആയിട്ടാണ് പറയുന്നത്. കാരണം ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങളുടെ നിലപാടിന് യോജിച്ച രണ്ട് വരികൾ ആ മുദ്രാവാക്യത്തിലുണ്ട്, അത് ശരിയായിരുന്നില്ല എന്ന് ഞങ്ങൾ വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ നിങ്ങളിപ്പോൾ ഈ ചർച്ചയ്ക്ക് നൽകിയ പോപ്പുലർ ഫ്രണ്ടിൻ്റെ വിഷയമിറക്കുമോ എന്ന് പറഞ്ഞാൽ, ഒരു ജനാധിപത്യ രീതിയിൽ പ്രവർത്തിക്കുന്ന, ഈ രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥക്കകത്ത് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയെക്കുറിച്ച് അഭിലാഷേ ഇത്രയും വൃത്തികെട്ട ഒരു പദപ്രയോഗം മാതൃഭൂമി ചാനലിൽ നടത്തിയത്, അത് വളരെ മോശമായിപ്പോയി, ഒരു ശരിയായ സത്യസന്ധമായ മാധ്യമധർമ്മമല്ല എന്ന് ഞാൻ ആദ്യമേ സൂചിപ്പിക്കുകയാണ്. രണ്ടാമത് നിങ്ങൾ ഈ ചർച്ചയിൽ ഇപ്പോ അഭിലാഷ് ഉയർത്തി, അഭിലാഷ് ഒന്ന് പൂർത്തീകരിച്ചോട്ടെ. ഞാൻ മുമ്പും പല റാലികൾ നടത്തിയിട്ടുണ്ടല്ലോ, റാലി നടത്തുന്നതിന്, സംഘടനാ പ്രവർത്തനം നടത്തുന്നതിന്, സമ്മേളനങ്ങൾ ഒരുക്കുന്നതിന് ആരെങ്കിലും എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം പറഞ്ഞിട്ടുണ്ടോ? നിങ്ങളെ ചാപ്പോ കുത്താൻ വന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇവിടെ വിഷം ഉണ്ടാകുമ്പോൾ അത് വിഷമാണ് എന്ന് പറയേണ്ടി വരും. അങ്ങനെ പറഞ്ഞേ നമ്മുടെ സമൂഹത്തിന് മുന്നോട്ട് പോകാൻ കഴിയൂ. കാരണം ഇതൊരു മതനിരപേക്ഷ സമൂഹമാണ്. അതിന് നിരക്കാത്ത വിധത്തിൽ ഒരു സംഘടനയുടെ പ്രകടനത്തിൽ കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അത് പറയേണ്ടി വരും. ആ വിഷം ഇറക്കി ശരിയായ നിലയ്ക്ക് പ്രവർത്തിക്കുക എന്നുള്ളതാണ് സംരക്ഷിക്കാനല്ലേ നിങ്ങൾ പ്രവർത്തിക്കുന്നത്? നിലപാടല്ലേ ചോദിക്കുന്നത് അഭിലാഷേ? അത് ശരിയല്ല. നിങ്ങൾ ഉയർത്തിയപ്പോൾ ഈ ചർച്ചയിൽ ഉയർത്തിയിട്ടുള്ളത് എന്താ? ആ സംഘടന ആ മുദ്രാവാക്യം അഭിലാഷ് എൻ്റെ മൊബൈലിലുണ്ട്, നിങ്ങളൊരു രണ്ട് മിനിറ്റ് തരോ, ഞാൻ കാണിക്കാം. ഈ ദൃശ്യമുണ്ടല്ലോ, ആ മുദ്രാവാക്യം മുഴുവനായും RSSനെതിരാണ്. പിന്നെ നിങ്ങൾ എങ്ങനെയാണ് ഇപ്പൊ അഭിലാഷും പറഞ്ഞു, നേരത്തെ അഭിലാഷിന്റെ എക്സ്ട്രാ എന്നുള്ള പ്രോഗ്രാം ഞാൻ കണ്ടു, അതിനും അഭിലാഷ് പറയുന്നുണ്ട്
ഇത് രണ്ട് മതവിഭാഗങ്ങൾക്കെതിരാണ്. ഏത് മതവിഭാഗങ്ങൾക്കെതിരാണത്? RSS എന്ന് പറയുന്ന ഹിന്ദുത്വ ഭീകര സംഘടനയ്ക്കെതിരെ തെരുവുകളിൽ ഉയർത്തിയ മുദ്രാവാക്യം അത് ഹിന്ദുക്കൾക്കെതിരാണ്, ക്രിസ്ത്യാനികൾക്കെതിരാണ് എന്ന് എങ്ങനെയാണ് അഭിലാഷ് പറയാ? അതെങ്ങനെ നിങ്ങൾ പറയാ? ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും എതിരാണ് ഈ മുദ്രാവാക്യം എന്ന് നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്? അല്ല, കുന്തിരിക്കം വാങ്ങിച്ച അടിസ്ഥാനത്തിലാണ് മനസ്സിലാകുന്നില്ല. അല്ല, ഒരു സെക്കൻഡ്, കുന്തിരിക്കം വാങ്ങിച്ച് വീട്ടിൽ കാത്തു വെച്ചോളൂ, വരുന്നുണ്ട് വരുന്നുണ്ട് നിന്റെയൊക്കെ കാലന്മാർ എന്ന് പറയുമ്പോ ഈ കുന്തിരിക്കോ RSS തമ്മിൽ എന്താ ബന്ധം? RSS-കാരൊക്കെ വീട്ടിൽ കുന്തിരിക്കം വാങ്ങിച്ചു വെക്കാറുണ്ടോ? അതിന്റെ മുന്നത്തെ വരി എന്താ? എന്താ അഭിലാഷെ വായിക്കാത്തത്? എന്താ അതിന്റെ മുമ്പിലത്തെ വരി? മുന്നത്തെ വരി വായിക്കാത്ത എന്താ? അതിന്റെ മുമ്പിലത്തെ വരി അത് RSS ഗുജറാത്ത് അല്ലിത് ഓർത്തോളൂ. എന്താണ് പറയുന്നത്? വീട്ടിൽ കാത്തു വെച്ചോളൂ. അഭിലാഷിന്റെ ഈ ചാനൽ ചർച്ച അല്ലല്ല, ഇതിന് പറയൂ, ഈ ചർച്ച കുന്തിരിക്കം വാങ്ങിച്ച് വീട്ടിൽ കാത്തു വെച്ചോളൂ എന്ന് പറഞ്ഞത് എന്താണ്? അങ്ങനെയാണെങ്കിൽ അത് പറഞ്ഞാൽ മതി. അഭിലാഷ് ഇപ്പൊ ഇവിടെ വിളിച്ച മുദ്രാവാക്യം ഉണ്ടല്ലോ, അഭിലാഷ് ഒറ്റ കാര്യം ഇവിടെ ഈ ചാനലില് ഉദാഹരണമായി പറഞ്ഞ ഈ ഭാഗം അത് ഞാൻ കട്ട് ചെയ്തിട്ട് ഞാൻ പ്രചരിപ്പിക്കുകയാണ്. അഭിലാഷ് ഹിന്ദുക്കളെ കൊല ചെയ്യും എന്ന് പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു പ്രചരണം നടത്താൻ പാടില്ല. ചോദ്യമേയുള്ളൂ, കുന്തിരിക്കം വാങ്ങിച്ച് വീട്ടിൽ കാത്തു വെച്ചോളൂ എന്ന് RSS-നോട് നിങ്ങൾ പറയേണ്ട എന്ത് സാഹചര്യമാണ്? RSS-കാർ വീട്ടിൽ കുന്തിരിക്കം വാങ്ങിച്ച് വെക്കാറുണ്ടോ? അവരുടെ വീട്ടിലൊക്കെ വിളക്ക് കത്തിക്കുന്നത് കുന്തിരിക്കം വെച്ചിട്ടാണോ? ശരി, ഞാൻ പറഞ്ഞല്ലോ അഭിലാഷേ, ആ മുദ്രാവാക്യത്തിന്റെ വരികളെ ഞങ്ങൾ ഓൺ ചെയ്യുന്നില്ല. അതല്ല, അങ്ങനെ 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 രക്ഷപ്പെടല്ല അഭിലാഷേ. അല്ല, ആരാണ് രക്ഷപ്പെടുന്നത്? സംഘടന നിങ്ങളോട് വളരെ സ്പെസിഫിക്കായി ചോദിച്ചു, ആരാണ് രക്ഷപ്പെടുന്നത്? അത് എന്താണ് ഈ വാചകത്തിന്റെ അർത്ഥം? നിങ്ങൾ സ്വന്തമായി ഈ വാചകത്തിന്റെ അർത്ഥം പറയട്ടെ. എല്ലാം RSS ആണ് എന്നൊന്നും പറഞ്ഞ് നിങ്ങൾ രക്ഷപ്പെടണ്ട. നിങ്ങളുടെ ഇത് കൃത്യമായി മതനിരപേക്ഷതയ്ക്കും എതിരായ ഹേറ്റ് കോൾ ആണ്. ഒരർത്ഥത്തിൽ അത് വംശഹത്യ ആഹ്വാനമാണ്. അങ്ങനെ ഒരു കാര്യം ഉണ്ടാകുമ്പോൾ അതിനെ സമ്പൂർണ്ണമായി തള്ളിപ്പറയാൻ ബാധ്യതയുള്ള ആ പരിപാടി നടത്തിയ ഇതിന്റെ സംഘാടകർ ഞങ്ങൾ രണ്ടു വരെ ഓൺ ചെയ്യുന്നില്ല. പക്ഷെ ബാക്കിയുള്ളത് കുഴപ്പമില്ല എന്ന് പറയരുത്. ഒരു സംഭവമുണ്ടായാൽ ഏറ്റവും കുറഞ്ഞത് അത് തെറ്റാണ്, ഇതൊരു തെറ്റാണ്, അത് പറ്റിപ്പോയി, ഞങ്ങൾ അങ്ങനെ പറയാൻ പാടില്ല, പറയാനുള്ള കാണിക്കണം. അത് വിശദീകരിക്കാൻ പറയാതെ നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? നിങ്ങൾ അപകടകരമായ ഒരു പ്രസ്താവനയാണ് പോപ്പുലർ ഫ്രണ്ടിന് നടത്തിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഏത് പ്രസ്താവന സമയം തരണമെന്ന് പറയുന്നത്. അഭിലാഷ് അഭിലാഷിന്റെ പാർട്ടിയുടെ പൊതുയോഗത്തിലല്ല പ്രസംഗിക്കുന്നത്. എന്റെ സാന്നിധ്യത്തിൽ എന്റെ സംഘടനക്കെതിരെ അഭിലാഷ് ആരോപണത്തെ അത് വിശദീകരിക്കാൻ എനിക്ക് അവസരം തരേണ്ടതില്ലേ? ഇത് നിങ്ങൾ പൊതുയോഗത്തിൽ പ്രസംഗിക്കാനല്ല ചെയ്യുന്നത്. ഇതിൽ ശ്രീ റൌഫ്, നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ക്രിസ്ത്യാനിക്കെതിരാണെന്ന് പറയുന്നത്? എന്തേ നിങ്ങൾ മുസ്ലിം എന്ന് ചേർക്കാത്തത്? എന്തേ അവിടെ എവിടെയാണ് നിങ്ങൾ വർഗീയത കാണുന്നത്? ഈ സമൂഹത്തിന്റെ നിങ്ങൾക്ക് എന്ത് ലക്ഷ്യം അഭിലാഷ്? പ്രചരണത്തിൽ നിങ്ങൾക്ക് എന്ത് നേട്ടമാണുള്ളത് അറിയാനിട്ട് ചോദിക്കാൻ മാറാത്ത ഒരു പിഞ്ചു കുഞ്ഞിന്റെ വായിൽ ഇത്രയും വലിയ വിഷം കുത്തിവെച്ചിട്ട് അത് നമ്മളൊക്കെ വിമർശിച്ചാൽ അതാണ് പ്രശ്നം എന്ന് പറയുമ്പോ അതെങ്ങനെ ശരിയാവും ഷി റൌഫ്? ഈ ഒരൊറ്റ വാചകത്തിന്റെ നിങ്ങൾ ഒരൊറ്റ വാചകത്തിന്റെ വിളിക്കുമ്പോ ആർക്കൊക്കെ ഹാലിളകുന്നത്? മതനിരപേക്ഷതയിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും പറയാണ്, ഈ രാജ്യം ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷ പാരമ്പര്യത്തിൽ അതിന്റെ പേരിൽ എല്ലാവർക്കും തീവ്രമാണ് വ്യാജ പ്രചരണം. ഈ രാജ്യത്തിന്റെ ഭരണഘടനയിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ഹാലിളകണം, ഹാലിളകിയെ പറ്റൂ. അതല്ലാതെ ഇത് കേട്ടുകൊണ്ട് ചുമ്മാതിരിക്കാൻ കഴിയില്ല. സെക്യുലറിസത്തിലും ഭരണഘടന പറഞ്ഞല്ലോ ഈ റിപ്പബ്ലിക്കിനെ
അങ്ങനെ പറയുന്നവരെ അകത്തിടണം. അങ്ങനെയേ ഈ റിപ്പബ്ലിക്കിനെ സംരക്ഷിക്കാൻ പറ്റൂ. ഇനി താങ്കൾ ഈ മുദ്രാവാക്യത്തെ വിശദീകരിക്കൂ. പറഞ്ഞല്ലോ ആർ എസ് എസ് എന്തിനാണ് വീട്ടിൽ കുന്തിരിക്കം വാങ്ങിച്ചു വെക്കേണ്ടത്? ആ ചോദ്യത്തിനുള്ള ഉത്തരം പ്ലീസ്. പി സി ജോർജിന്റെ ഉദാഹരണത്തിലൂടെ കണ്ടല്ലോ നമ്മള്, പി സി ജോർജിന്റെ ഉദാഹരണമൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തു. ആർ എസ് എസ് കാർ എന്തിനാണ് കുന്തിരിക്കം വാങ്ങിച്ച് വീട്ടിൽ വെക്കേണ്ടത്? അത് പറയും. അത് അയാളിപ്പോ ജയിലിൽ ചപ്പാത്തി കഴിച്ചു. അയാളുടെ കാര്യം വിടൂ. കേരള സർക്കാരല്ലോ ചപ്പാത്തി കഴിച്ച മുദ്രാവാക്യം ആർ എസ് എസിനെതിരെ ആയിരുന്നു എന്ന്. ശരി, എന്താണ് ഈ മുദ്രാവാക്യം? പി സി ജോർജിനെ വെറുതെ വിട്ട ആഭ്യന്തര വകുപ്പിനെ വിമർശിക്കാൻ അഭിലാഷിന് കഴിയോ? പി സി ജോർജിന്റെ വർത്തമാനത്തിനെതിരെ പോപ്പുലർ ഫ്രണ്ടിനേക്കാൾ വർത്തമാനം പറഞ്ഞിട്ടുള്ള ആളാണ് അഭിലാഷ്. അത് നിങ്ങൾ കഴിഞ്ഞ എപ്പിസോഡുകളൊക്കെ വായിച്ചു നോക്കിയാൽ, കണ്ടു നോക്കിയാൽ അറിയാം. അപ്പൊ അതൊന്നും വേണ്ട, പി സി ജോർജിന്റെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ. ഇപ്പൊ ഇതിന് മറുപടി നിങ്ങൾ പറയുന്നു ആർ എസ് എസിനെതിരെയാണ് മുദ്രാവാക്യം വിളിച്ചത്. നിങ്ങൾ എല്ലാവരും വാങ്ങിച്ച വീട്ടിൽ കാത്തു വെച്ചോളൂ എന്ന് പറഞ്ഞത് ഏത് ആർ എസ് എസ്കാരനോടാണ്? എന്ത് സാഹചര്യത്തിലാണ്? അതിനുള്ള ഉത്തരം പറയാൻ പോയ കേരള ആഭ്യന്തര വകുപ്പിനെയും പോലീസിനെയും വിമർശിക്കാൻ അഭിലാഷിന് കഴിയോ? അത് താങ്കൾ പരിപാടികൾ കാണാത്തോണ്ടാണെന്നേ. പി സി ജോർജിനെ കുറിച്ച് പോപ്പുലർ ഫ്രണ്ട് പറഞ്ഞതിനേക്കാൾ കൂടുതൽ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നാ ഞാനിപ്പോ പറഞ്ഞത്. സംശയം ഉണ്ടെങ്കിൽ കേട്ടുനോക്കിയാ മതി. ഇപ്പൊ ഈ ചോദ്യത്തിന് ഉത്തരം പറ, നിങ്ങൾ പറയുന്നു ഞങ്ങൾ ആർ എസ് എസിനെതിരെയാണ്. ആർ എസ് എസും കുന്തിരിക്കവും തമ്മിൽ എന്താ ബന്ധം? ആർ എസ് എസും കുന്തിരിക്കവും തമ്മിൽ എന്താ ബന്ധം? നിങ്ങൾ ആർ എസ് എസിനെതിരെ മുദ്രാവാക്യം വിളിക്കുമ്പോ കുന്തിരിക്കം വാങ്ങിച്ച് വീട്ടിൽ കാത്തു വെച്ചോളൂ എന്ന് പറയുന്നത് എന്തിനാ? ആർ എസ് എസ് പ്രാന്ത സംഘചാലകനോടാണോ പറഞ്ഞത്? കച്ചവടം ഉണ്ടോ? കുന്തിരിക്കും ഈ ചർച്ചയും തമ്മിൽ എന്താ ബന്ധം? മുദ്രാവാക്യം അതായതുകൊണ്ട് അപ്പോൾ ഈ രാജ്യത്തെ മതസമൂഹങ്ങളെ പരസ്പരം ഭീഷണി അതാണ് നിങ്ങളുടെ പണി. അതുകൊണ്ടാണ് നിങ്ങൾക്ക് പറയേണ്ടി വരുന്നത്. മുദ്രാവാക്യത്തിൽ നിങ്ങൾ കാണുന്ന കുഴപ്പം എന്താ? ഈ മുദ്രാവാക്യത്താണ് കുഴപ്പമേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, എണ്ണി എണ്ണി പറഞ്ഞില്ലേ, താങ്കൾ നേരത്തെ താങ്കളുടെ തന്നെ എന്താണ് വാചകങ്ങൾ കേട്ടു നോക്കണം. താങ്കൾ പറഞ്ഞ ഉദ്ഘാടന വാചകങ്ങൾ ഇന്ത്യൻ റിപ്പബ്ലിക്, ഈ മുദ്രാവാക്യം ഇന്ത്യൻ റിപ്പബ്ലിക്കിനെതിരാണ്. ബഹുസ്വരത, ഈ മുദ്രാവാക്യം ബഹുസ്വരതയ്ക്കെതിരാണ്. വംശഹത്യ, ഇത് ഇതര മതസ്ഥരുടെ വംശഹത്യക്ക് കോൾ ചെയ്യുന്നതാണ്. എല്ലാ അർത്ഥത്തിലും ഇന്ത്യൻ റിപ്പബ്ലിക് മുന്നോട്ട് വെക്കുന്ന എല്ലാ നന്മകൾക്കും എല്ലാ തരത്തിലുള്ള ഇന്ത്യ എന്ന ആശയത്തിനും എതിരായ വിഷലിപ്തമായ മുദ്രാവാക്യമാണ്. അത് സമ്പൂർണമായി തെറ്റാണ് എന്ന് പറയുകയല്ലാതെ ഒരു സംഘടനയ്ക്ക് നിർവാഹമില്ല. അതിന് വേറെ ന്യായങ്ങൾ ചമക്കല്ലേ? ന്യായവുമില്ല. ഒരു ന്യായവുമില്ലാത്ത കാര്യത്തിലാണ് താങ്കൾ തർക്കിക്കുന്നത്. ഒരു ന്യായവുമില്ലാത്ത കാര്യത്തിൽ എന്നെങ്കിലും ബോധ്യപ്പെടുത്തണ്ടേ? ആരെ ബോധ്യപ്പെടുത്താൻ? ആരെ ബോധ്യപ്പെടുത്താൻ? ഒരു ന്യായവുമില്ലാത്ത കാര്യത്തിനാണ് താങ്കൾ തർക്കിക്കുന്നത്. ഒരു ന്യായവുമില്ലാത്ത കാര്യത്തിൽ മുദ്രാവാക്യത്തിൽ ഉള്ളത് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അതെങ്ങനെയാണ് താങ്കൾക്ക് മനസ്സിലാവുക? ഈ മുദ്രാവാക്യത്തിന് എന്താണ് കുഴപ്പം? ഈ മുദ്രാവാക്യത്തിന് എന്താണ് കുഴപ്പം എന്ന് താങ്കൾക്ക് മനസ്സിലായിട്ടില്ല. അത് തന്നെയാണ് ഇവിടുത്തെ പ്രശ്നം. ഇത് ആർ എസ് എസ്കാർക്ക് മനസ്സിലാവില്ല. അവർ വിളിക്കുന്ന മുദ്രാവാക്യത്തിന് എന്താണ് കുഴപ്പമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഇതാണ് പ്രശ്നം. ഇതുകൊണ്ടാണ് ഈ രാജ്യത്തെ മതസൗഹാർദ്ദം തകരുന്നത്. ഇതൊരു ബഹുസ്വരം ബഹുമത ജനാധിപത്യ രാജ്യമാണ്. ഈ റിപ്പബ്ലിക്കിന്റെ ആധാരം എന്ന് പറയുന്നത് സെക്യുലറിസമാണ്. സെക്യുലറിസം എന്ന വാക്ക് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ആ ആമുഖത്തിനെ തന്നെ പുച്ഛിക്കുന്ന വിധത്തിൽ, സെക്യുലറിസം എന്ന സങ്കല്പത്തെ തന്നെ, ബഹുസ്വരത എന്ന സങ്കല്പത്തെ തന്നെ പുച്ഛിക്കുന്ന വിധത്തിലാണ് നിങ്ങളുടെ പ്രസ്ഥാനം പ്രവർത്തിക്കുന്നത്. അതിന്റെ നിർലജ്ജമായിട്ടുള്ള ഉദാഹരണമാണ് നമ്മൾ ആലപ്പുഴയിൽ കണ്ടത്. അതാണ് പ്രശ്നം. അത് മാത്രമാണ് പ്രശ്നം. അത് താങ്കൾക്ക് ബോധ്യപ്പെടുന്ന മനസ്സിലാകുന്നില്ല. ഫണ്ട് വിളിക്കുന്ന മുദ്രാവാക്യം മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാകുന്നുള്ളൂ എങ്കിൽ എല്ലാം ആര് വിളിക്കുന്ന മുദ്രാവാക്യത്തിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പ്രശ്നമാണ്. ആ പ്രശ്നങ്ങളൊക്കെ അപ്പൊ തന്നെ പറഞ്ഞു പോയിരുന്ന ഭാഷയിൽ സംവദിക്കുന്ന പ്രശ്നങ്ങളെല്ലാം കൃത്യമായും ആര് മുദ്രാവാക്യം വിളിച്ചാലും അത് അങ്ങനെ തന്നെ പറഞ്ഞു പോയിട്ടുണ്ട്. ആർ എസ് എസ് വിളിച്ചാലും പറയും, സി പി എമ്മുകാർ കൊലവിളി മുദ്രാവാക്യം വിളിച്ചാലും പറയും, കോൺഗ്രസ്സുകാർ മുദ്രാവാക്യം വിളിച്ചാലും പറയും, നിങ്ങൾ വിളിച്ചാലും പറയും, ആര് വിളിച്ചാലും ഈ രാജ്യം എന്ന ആശയത്തിന് തന്നെ എതിരായ നിലയ്ക്ക് ആര് പ്രവർത്തിച്ചാലും അത് പറയും. അതിന് നിങ്ങൾക്ക് പ്രത്യേകമായ സൗകര്യം ഞങ്ങൾ തരണം. ഞങ്ങൾ ഇരകളാണ്, ഞങ്ങൾ ആർ എസ് എസിനെതിരെയാണ് പോരാടുന്നതെന്നും പറയണ്ട. ഇത് ബഹുസ്വരതയ്ക്കെതിരായ, മതനിരപേക്ഷതയ്ക്കെതിരായ ഒരു വലിയ കുറ്റകൃത്യമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയേണ്ടി വരുന്നത്. അത് താങ്കൾക്ക് മനസ്സിലാവാത്തത് എന്താണെന്ന് എനിക്കറിയില്ല. വിഷമാണ് ആർ എസ് എസിനെതിരെ ഈ ചർച്ചയിൽ
അഭിലാഷ ഈ ചർച്ചയിൽ എന്ത് വിഷമാണ് പോപ്പുലർ ഫ്രണ്ട് ഇറക്കി വെച്ചിട്ടുള്ളതെന്ന് പറയൂ. പോപ്പുലർ ഫ്രണ്ട് പറയണോ? ഇത്രയും പറഞ്ഞത് മനസ്സിലായില്ലേ? പറയണം പറയണം. ഒരു സംഘടനയുടെ പേര് ദുരുപയോഗം ചെയ്യുമ്പോ അത് വിശദീകരിക്കണ്ടേ? എന്നാ പിന്നെ ഒന്നും കൂടി വിശദീകരിക്കാം. പോപ്പുലർ ഫ്രണ്ടിന്റെ ആലപ്പുഴയിലെ റാലിയിൽ ഉയർന്ന മുദ്രാവാക്യം നമ്മളെല്ലാം കേട്ടതാണ്. ആ മുദ്രാവാക്യത്തിൽ പറയുന്നു, കുന്തിരിക്കം വാങ്ങിച്ച് വീട്ടിൽ കാത്തു വെച്ചോളൂ, വരുന്നുണ്ടടാ വരുന്നുണ്ടടാ നിന്റെ ഒക്കെ കാലന്മാർ. അരിയും മലരും വാങ്ങിച്ച് വീട്ടിൽ കാത്തു വെച്ചോളൂ, വരുന്നുണ്ടടാ വരുന്നുണ്ടടാ നിന്റെ ഒക്കെ കാലന്മാർ. കേരളത്തിലെ ഇന്ത്യയിലെ രണ്ട് മതവിഭാഗങ്ങളിൽപ്പെട്ട രണ്ട് മതവിശ്വാസികളുടെ മരണാനന്തര കർമ്മങ്ങളുടെ കാര്യമാണ് ഇവിടെ പറയുന്നത്. അരിയും മലരും ഹിന്ദു മതവിശ്വാസികളുടെ മതപരമായ ശവസംസ്കാരത്തിന് ഉപയോഗിക്കുന്നതാണ് കുന്തിരിക്കം. ക്രിസ്ത്യൻ വിഭാഗക്കാരുടെ മതസംസ്കാര അവരുടെ ശവസംസ്കാരം. ഈ രണ്ട് കാര്യമേ നിങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് അപ്പോ അതല്ലാതെ ആരുടെയെങ്കിലും കബറിടമുസ്ലിങ്ങളുടെ മരണാനന്തര ചടങ്ങിൽ ഇത് വളരെ കൃത്യമായി രണ്ട് മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകളെ രണ്ട് മതവിഭാഗങ്ങൾക്കെതിരെയുള്ള എന്തുകൊണ്ടാണ് വളരെ അഭിലാഷകരമായിരിക്കുന്ന നിങ്ങൾ പ്രചരിപ്പിച്ചാണ് അങ്ങേപനീയമായ കാര്യമാണ്. അതുകൊണ്ട് ഇനിയും ചോദിക്കരുത് എന്ത് വിഷയമാണ് ഇതാണ് നിങ്ങൾ പറഞ്ഞത്. രണ്ട് മതവിഭാഗങ്ങളല്ല, മുസ്ലിങ്ങളുടെ മരണാനന്തര ചടങ്ങിൽ കുന്തിരിക്കം പുകക്കാറുണ്ട് കപിലാഷെ. രണ്ട് മതവിഭാഗങ്ങളെന്ന് ചുരുക്കി കാണിച്ചു. മൂന്ന് മതം എന്താ പറയാതിരുന്നത്? അല്ലല്ല, ഈ മുദ്രാവാക്യം എന്താണ് എന്നുള്ളത് അരിയാഹാരം കഴിക്കുന്നവരോ ആയ ആർക്കും മനസ്സിലാവും. അതുകൊണ്ട് മരണാനന്തര കണക്കിന്റെ കണക്കൊന്നും എന്നോട് പറയണ്ട. ശ്രീ ഷിജു ഖാലെ ഞാൻ കഴിച്ച ഭക്ഷണത്തിനനുസരിച്ചുള്ള ചോദ്യമാണ് ചോദിക്കുന്നത്. അഭിലാഷ് കഴിച്ചു എന്നുള്ളത് എന്റെ പ്രശ്നമല്ല. ഞാൻ കഴിച്ച ഭക്ഷണത്തിനുള്ള ചോദ്യമാണ് നിങ്ങൾ എന്തുകൊണ്ടാണ് രണ്ട് മതവിഭാഗം ചുരുക്കിയത്? മൂന്ന് മതവിഭാഗത്തിന്റെ ധാരാളം രണ്ട് മതവിഭാഗങ്ങൾക്കെതിരെ അവരുടെ യാതൊരു തരത്തിലുള്ള ന്യായീകരണവും ഇല്ലാതെ പിൻവലിക്കാനുള്ള ബാധ്യത നിങ്ങളുടെ സംഘടനക്കുണ്ട്. പിന്നെയും അതിനെ ന്യായീകരിച്ച് വഷളാവണ്ട. ഇതൊക്കെ കേൾക്കുന്ന ആളുകൾക്ക് ബുദ്ധിയുണ്ട്. ഷിജു ഖാൻ പറയൂ ഇനി ബാക്കി. ആ കേൾക്കുന്ന ആളുകൾക്ക് മനസ്സിലാകുന്നുണ്ട്. രാഷ്ട്രീയ മതവിഭാഗത്തിനെതിരെ ഇല്ലാത്ത ആരോപണം ഉന്നയിച്ചിട്ട് നിങ്ങൾ ആർക്കാണ് മനസ്സിലാകുന്നത്? ഏത് മതവിഭാഗത്തിനെതിരെ വന്നതല്ല, പക്ഷെ വളരെ ഗുരുതരമായി അഭിലാഷെ. ഏത് മതവിഭാഗത്തിലെ എന്താരോപണം? മതവിഭാഗങ്ങളുടെ സംഘടന കേരളത്തിലെ മുസ്ലിം ഇടയിലെ ഞാൻ വളരെ ചെറിയ ഒരു വിഭാഗം മാത്രമാണ് സംഘടനയെ വിമർശിച്ചാൽ ഏതെങ്കിലും മതവിഭാഗത്തിനെതിരെ ആരോപണം ഉന്നയിച്ചു എന്നൊക്കെ പറഞ്ഞാൽ ഇത് ഈ കാലത്തൊക്കെ ചെലവാവും എന്ന് വിചാരിച്ചു കളയല്ലേ? അതൊക്കെ കുറച്ച് അഹങ്കാരമായി പോകും. ഞാൻ ഒരു സംഘടനയെ കുറിച്ചും ആ സംഘടനയുടെ പ്രവർത്തനങ്ങളെ കുറിച്ചും അതിന്റെ ആലപ്പുഴയിൽ നടത്തിയ റാലിയെ കുറിച്ചുമാണ് പറഞ്ഞത്. അതെന്താണെന്ന് എനിക്ക് ബോധ്യമുണ്ട്, കേൾക്കുന്ന ആളുകൾക്കും അറിയാം, താങ്കൾക്ക് തന്നെ അറിയാം. കിടന്നുറങ്ങാൻ വേണ്ടി മതവിഭാഗത്തിനെതിരെ അനുകരണ നിലപാടൊന്നും പറയണ്ട. കേൾക്കുന്ന ആളുകളെല്ലാം മണ്ടന്മാരല്ല. അങ്ങനെ ആളുകളെ അണ്ടർസ്റ്റാൻഡ് മൂക്കിൽ വലിക്കാനൊന്നും അല്ല. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ വിമർശനങ്ങൾക്ക് വിധേയമാണ്. നിങ്ങളെ വിമർശിച്ചാൽ ഉടനെ അവലും മലരും, പിന്നെ ഏതാണ്ടൊക്കെ റെഡിയാക്കി വെക്കണം എന്നൊക്കെ നിങ്ങൾ വിചാരിച്ചാലും വലിയ ബുദ്ധിമുട്ടായിരിക്കും. ഷിജു ഖാൻ എന്തായാലും പറയണ്ടേ? പറയൂ. കഴിയാറായില്ലേ? അല്ല, അങ്ങനെയൊന്നും അഭിലാഷേ, അങ്ങനെയൊന്നും ആവേശം കൊള്ളല്ലേ. നിങ്ങൾ ആവേശം കൊള്ളല്ല. ആവേശമല്ലോ. ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയായി ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ വളരെ പരിമിതമായ സമയം മാത്രമേ എനിക്ക് ചർച്ചയിൽ അനുവദിക്കുന്നുള്ളൂ, ഏതാണ്ട് 50 മിനിറ്റായി. ഇന്ന് വൈകുന്നേരം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ ഗൗരവതരമായ പത്രസമ്മേളനം മാതൃഭൂമി ടെലികാസ്റ്റ് ചെയ്യാത്തതുപോലെ ഒരു അനീതി ഈ ചർച്ചയിലും ഞാൻ കാണുകയാണ്. ഇവിടെ ഉന്നയിക്കപ്പെട്ട അഭിലാഷേ, അങ്ങനെയൊന്നും സംസാരിക്കരുത്. ഞാൻ ഈ വിഷയത്തിൽ CPIM നിലപാട് വിശദീകരിക്കാനാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. നിങ്ങളുടെ തർക്കത്തിൻ്റെ പ്രശ്നമല്ല ഇവിടെ പ്രധാനപ്പെട്ട ഒരു വിഷയം. പോപ്പുലർ ഫ്രണ്ടിൻ്റെ നേതാവ് പറയുകയുണ്ടായി,
അപകടകരമായ പ്രസ്താവനയാണ് അഭിലാഷൻ നടത്തിയത് എന്ന്. അപകടങ്ങളെ ചൂണ്ടിക്കാണിക്കുമ്പോൾ, വിഷത്തെ ചൂണ്ടിക്കാണിക്കുമ്പോൾ, ദുരന്തങ്ങളെ ചൂണ്ടിക്കാണിക്കുമ്പോൾ അപ്രകാരമുള്ള പ്രസ്താവനകൾ തന്നെ നടത്തേണ്ടി വരും. അതുകൊണ്ടാണ് അവതാരകൻ എന്ന നിലയിൽ അങ്ങ് അപ്രകാരം അപകടകരമായ നിലയിൽ തന്നെ പോപ്പുലർ ഫ്രണ്ടിനെ സംബന്ധിച്ച് വിശദീകരിക്കണം എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. കാരണം പോപ്പുലർ ഫ്രണ്ട് അങ്ങ് പറഞ്ഞല്ലോ, രണ്ട് മതങ്ങളുടെ മാത്രമല്ല, ഹിന്ദു മതത്തിനും ക്രിസ്തു മതത്തിനും മാത്രമല്ല, ഇസ്ലാം മതത്തിലെ സമാധാനകാംക്ഷികൾക്കും മതേതരവാദികൾക്കും വലിയ ഭീഷണിയാണ് പോപ്പുലർ ഫ്രണ്ടും എസ് ഡി പി ഐയും. നമ്മുടെ നാട്ടിലെ സമാധാനവാദികൾക്ക് മുഴുവൻ ഇവർ സൃഷ്ടിക്കുന്ന ആഘാതം വളരെ വലുതാണ്. പിന്നെ ഇവിടെ വിശദീകരിക്കുകയുണ്ടായി ഈ മുദ്രാവാക്യത്തിന്റെ അപകടങ്ങളെ എന്താണ്. മുദ്രാവാക്യം ഞങ്ങൾ തയ്യാറാക്കിയതല്ലെന്നും സംസ്ഥാന നേതൃത്വത്തിന് ബന്ധമില്ല എന്നും പറയുന്ന പോപ്പുലർ ഫ്രണ്ടിന്റെ എസ് ഡി പി ഐയുടെ നേതാവ് ഈ മുദ്രാവാക്യത്തിന് വേണ്ടിയാണ് അങ്ങയുമായി നീണ്ട നേരം തർക്കത്തിലേർപ്പെട്ടത്. അപ്പോൾ ആ മുദ്രാവാക്യത്തിൽ ഊന്നി നിൽക്കുകയാണ് പോപ്പുലർ ഫ്രണ്ടും എസ് ഡി പി ഐയും. അത് തങ്ങളുടെ തന്നെ മുദ്രാവാക്യമാണെന്ന് അടിയുറപ്പിച്ചു പറയുകയാണ്. അങ്ങയുമായിട്ടുള്ള സംവാദത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ആ മുദ്രാവാക്യത്തിൽ. അല്ല, പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രതിനിധി നിശബ്ദനായിരിക്കണം, എസ് ഡി പി ഐയുടെ പ്രതിനിധി നിശബ്ദനായിരിക്കണം. ഈ ചർച്ചയിൽ സി പി ഐ എമ്മിനെ പ്രതിനിധീകരിച്ച് എനിക്ക് പറയാൻ അഭിപ്രായമുണ്ട്, അങ്ങ് നിശബ്ദനായിരിക്കുക. രണ്ട്, ഈരാറ്റുപേട്ടയിലെ അൻസാർ, നിങ്ങൾ ഈ സംസാരിക്കുന്ന വിഷയം എന്താണ് എന്ന് ആദ്യം തീരുമാനിക്കുക. ഇത്തരം ആക്രോശമുദ്രാവാക്യം വിളിപ്പിച്ച അൻസാറിനെതിരെ ചർച്ചയുടെ എനിക്ക് മനസ്സിലായില്ല. ആലപ്പുഴയിലെ ഈ പ്രകടനത്തിന് നേതൃത്വം കൊടുത്ത നവാസ് വണ്ടാനത്തിനെതിരെ കേസെടുത്തതുപോലെ ഈ ചർച്ചയിൽ ഇത്തരം ഗുരുതരമായ സാമൂഹ്യ വിരുദ്ധ പ്രക്രിയയെ ന്യായീകരിക്കുന്ന റൌഫിനെതിരെയും നിയമപരമായ നടപടി സ്വീകരിക്കണം. റൌഫ് ഇവിടെ വന്നിരുന്ന് തീവ്രമായ ഞാൻ സുജൂദ് ജയിക്കുമെന്നും റുക്കു ജയിക്കുമെന്നും ഒക്കെ പറയാൻ നിങ്ങൾ ആരാണ്? ഇസ്ലാം മതത്തിന്റെ മൊത്തക്കച്ചവടക്കാരായി നിങ്ങൾ വരണ്ട. നിങ്ങൾ തീവ്ര മതരാഷ്ട്രീയമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അരിയും വാങ്ങിച്ച് വീട്ടിൽ വെച്ചോളൂ, കുന്തിരിക്കം വാങ്ങിച്ച് വീട്ടിൽ വാങ്ങി വെച്ചോളൂ. വരുന്നുണ്ടടാ കാലന്മാർ, നിങ്ങളുടെ കാലധാരണ എന്ന് പറഞ്ഞുകൊണ്ട് പ്രഖ്യാപിക്കുകയാണ്. അതുകൊണ്ട് കേരളത്തിലെ എല്ലാ മതവിഭാഗങ്ങളും നിങ്ങളെ മഹാദുരന്തങ്ങളാണെന്ന് പ്രഖ്യാപിച്ച് മുന്നോട്ട് വരും. പിന്നെ രണ്ട്, ഒരു കൊച്ചു കുട്ടിയെ കൊണ്ട് ഇത്തരം ആക്രോശ മുദ്രാവാക്യം വിളിപ്പിച്ച എസ് ഡി പി ഐയുടെ സംസ്ഥാന നേതൃത്വം അടക്കം ഗുരുതരമായ ബാലാവകാശ ലംഘനമാണ് നടത്തിയിരിക്കുന്നത്. ദേശീയ സംസ്ഥാന നിയമങ്ങൾക്കും അന്താരാഷ്ട്ര നിയമങ്ങൾക്കും എതിരാണ്. നിങ്ങളുടെ റൂട്ട് ഏതാണെന്ന് അറിയാം. നിങ്ങളുടെ റൂട്ട് ഞാൻ ഡിസ്റ്റർബ് ചെയ്യല്ല. ഒരു കാര്യം ഞാൻ പറയുന്നു, നിങ്ങൾ എന്തിനാ സമയം വല്ലാതെ കഴിഞ്ഞു പോയി. സോറി, ഇടവേള. Super Prime Time brought to you.